നമസ്കാരം. കുക്ക് ചെയ്യുന്ന എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഫുഡ് കരിഞ്ഞ് അടുക്കി പിടിക്കുന്നു. ഇതൊഴിവാക്കാനുള്ള ഒരു 5-സ്റ്റാർ ഹോട്ടൽ സീക്രട്ട് ഇന്ന് ഞാൻ പറഞ്ഞുതരാം. സാധാരണ ഫ്രൈ ചെയ്യുമ്പോഴും മെഴുക്ക് പുരട്ടുമ്പോഴും എന്താ ചെയ്യുന്നത്? കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കും. ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണത്. ഇവിടെ നമ്മൾ നിത്യവഴുതന എങ്ങനെയാണ് മെഴുക്ക് പുരട്ടുന്നതെന്ന് നോക്കിക്കൊടുക്കും. നമുക്ക് വേണ്ട എല്ലാ കൂട്ടും മസാലകളും മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഡയറക്റ്റ് അത് സ്റ്റൗവിൻ്റെ മേലെ വെക്കുകയാണ്. ഇതൊന്ന് ചെറുതായി ചൂട് പിടിക്കാൻ അനുവദിക്കുക. ചെറിയ ചൂടായെന്ന് ബോധ്യമായാൽ കുക്കിംഗ് പാനിൻ്റെ ഒരു സൈഡിലേക്ക് ഇത് ഒന്ന് മാറ്റുക. ശേഷം കുക്കിംഗ് പാൻ ചരിച്ച് പിടിച്ചുകൊണ്ട് നമുക്കൊരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മളുടെ വെജിറ്റബിൾ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന വെജിറ്റബിളോ മീറ്റോ എന്തുമാകട്ടെ, ഇവിടെ നമ്മൾ നിത്യവഴുതന ഉപയോഗിക്കുന്നു, അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ലിഡ് അടച്ച് വെച്ച് ഇത് വേവിക്കാം. ഈ രീതിയിൽ കുക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ പാനിൻ്റെ അടിയിൽ ഒട്ടും തന്നെ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യത ഇല്ല. ഇതിന് നിങ്ങൾക്ക് ഏത് പാൻ ഉപയോഗിക്കാവുന്നതാണ്, നോൺ സ്റ്റിക്കോ കാസ്ട്രയണോ എന്തുമാകട്ടെ, ഈ രീതിയിൽ കുക്ക് ചെയ്താൽ അടിയിൽ പിടിക്കുന്ന ഒരു പ്രശ്നം ഒഴിവായി കിട്ടും. കൂടാതെ ഇത് ഇളക്കുവാൻ ഉപയോഗിക്കുന്ന ചട്ടുകമോ തവിയോ അത് ലോഹത്തിൻ്റെ ആകാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ ഷെയർ ചെയ്യുകയും വേണം. പുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.